ഫെഡറൽ ബാങ്കിൻ്റെ രണ്ട് മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനുകളാണ് ഫെഡ് മൊബൈൽ, ഫെഡ് നെറ്റ്. എന്നാൽ ഇവ രണ്ടും ഉപയോഗിക്കാൻ സാധിക്കാത്തവർക്കും അല്ലെങ്കിൽ ഇവ രണ്ടും ഉപയോഗിക്കുന്നവർക്കും അത്യാവശ്യം ബാലൻസ് നോക്കാനും പെട്ടെന്ന് പൈസ അയക്കാനും ഒക്കെ സാധിക്കുന്ന ഫെഡറൽ ബാങ്കിൻ്റെ മറ്റൊരു യു പി ഐ ആപ്പാണ് ബിം ലോട്ട്സ. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഫെഡറൽ ബാങ്ക് സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള 20-ൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ഫെഡറൽ ബാങ്ക് യു പി ഐ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ യു പി ഐ ആപ്ലിക്കേഷനായ ഭീം ലോട്ടസ് ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഫെഡറൽ ബാങ്ക് യു പി ഐ ആപ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഇവിടെ കാണാം, താഴെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ രണ്ടാമത്തതായിട്ട് ഇതവിടെ കാണാം, ബിം ലോട്ട്സ യു പി ഐ പേയ്മെൻറ്റ്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഫെഡറൽ ബാങ്കിൻ്റെ യു പി ഐ ആപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം ഓപ്പൺ എന്ന് പറഞ്ഞ് നമുക്ക് വലത് സൈഡ് ഒരു ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഞാനിതാ ഇവിടെ ഓപ്പൺ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഗ്രീൻ ബട്ടൺ നമുക്കിവിടെ ഓപ്പണായി വരും. അപ്പോൾ നമ്മളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോൺ കോൾസിന് നമ്മളിവിടെ അലോ ചെയ്ത് കൊടുക്കുക. അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ലോഡിംഗ് ആവും നമ്മുടെ ഫോണിലേക്ക്. അതിനുശേഷം നമുക്ക് ഇത് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ താഴെ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് അവിടെ മുകളിൽ ഒരു ചെറിയ ടിക്ക് മാർക്കുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെ ഏത് സിമ്മാണോ ഫെഡറൽ ബാങ്ക് ഉപയോഗിക്കുന്നത്, ഫെഡറൽ ബാങ്കോട് ലിങ്ക് ചെയ്തിട്ടുള്ളത്, അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സിമ്മിൽ നിന്നും ഒരു എസ് എം എസ് പോവും. അതിന് നമ്മുടെ ഫോണിലേക്ക് ബാലൻസ് ഉണ്ടാവണം, എസ് എം എസ് ചെയ്യാനുള്ള ബാലൻസ് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നും ഒരു എസ് എം എസ് ഈ ആപ്ലിക്കേഷൻ വഴി സെൻഡ് ആവുകയും ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആവുന്നതിന് വേണ്ടിയുള്ള വെരിഫൈ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ താഴെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ യൂസർ നെയിം നമ്മുടെ പേര്, അത് കഴിഞ്ഞ് നമ്മുടെ ഇമെയിൽ ഐ ഡി. അപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ കൊടുത്തിട്ടുള്ള പേര് കൃത്യമായി ടൈപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ പേരും അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡിയും നമ്മൾ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ്, നാലക്ക പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരും, അതായത് നാല് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്കിതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ വിച്ച് ഈസ് ദ യുവർ ഫേവറേറ്റ് ബുക്ക് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തു. അതായത് നമുക്കിഷ്ടപ്പെട്ട ഒരു ബുക്ക് ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് നെയിം എന്താണ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ഫേവറേറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനൊരു ആൻസറും നമ്മൾ കൊടുക്കുക, ആ ബുക്കിൻ്റെ നെയിം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. പക്ഷേ ഇത് പിന്നീട് ഇത് ലോക്കൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ആൻസർ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ഓർമ്മിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ആ ബുക്കിൻ്റെ പേരൊക്കെ കൊടുക്കുക. ബുക്കോ അല്ലെങ്കിൽ പെറ്റ് നെയിമോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ, അത് മാത്രമേ നിങ്ങളൊന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഞാനിവിടെ ഫേവറേറ്റ് ബുക്ക് റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറഞ്ഞ ഒരു ബുക്സിൻ്റെ പേര് ഞാനവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം താഴെയുള്ള ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റിംഗ് യുവർ മൊബൈൽ നമ്പർ, ആക്ടിവേറ്റിംഗ് യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷനൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ബാങ്കുകളും ഇവിടെ കാണിക്കും. നമുക്ക് ഫെഡറൽ ബാങ്ക് മാത്രമല്ല, നമുക്ക് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യാം. അല്ല ഇനി നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും മറ്റേതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്കിവിടെ ആഡ് ചെയ്തതുപോലെ, അതായത് ഗൂഗിൾ പേയിൽ ചെയ്യുന്ന അതേമാതിരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഫെഡറൽ ബാങ്കാണെങ്കിൽ നമുക്കവിടെ ഇതുപോലെ വരും. അക്കൗണ്ട് നമ്പർ, സേവിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണും. എസ് ബി ആണെങ്കിൽ അത് വരും. അതിനുശേഷം നമുക്ക് വീണ്ടും ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേറെ ബാങ്കുകളും ഒന്നിലധികം ബാങ്കുകൾ അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്ത് വയ്ക്കാനും നമുക്കതിൻ്റെ ബാലൻസ് ഒക്കെ നോക്കാനും പറ്റുന്നതാണ്.
അപ്പോൾ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബാങ്ക് ആഡാവും. അതിനുശേഷം നമ്മുടെ മുകളിലുള്ള ജി പി എസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക, അതായത് ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷൻ വരും. അതിനുശേഷം നമുക്ക് ബാക്ക് ബട്ടൺ അടിച്ച് നമുക്ക് വരുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. അതായത് ഫസ്റ്റ് നമുക്ക് മൊബൈൽ റീചാർജ്, സ്കൂൾ ഫീ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടയ്ക്കാനുള്ളൊരു ഓപ്ഷനാണ്. നമുക്കതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫോൺ മൊബൈലൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും കൂടുതൽ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെ ഓപ്പറേറ്റർ നെയിം, എമൗണ്ടൊക്കെ അടിച്ച് നമുക്ക് പേന കൊടുത്ത് നമുക്ക് റീചാർജൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഏറ്റവും താഴെ ഇടത് സൈഡ് രണ്ടാമത് യു പി എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് സെൻഡ് മണി, പൈസ അയക്കാനും നമുക്ക് റിസീവ് ചെയ്യാനും ക്യു ആർ കോഡും എല്ലാം കിട്ടും. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഇതാ ഇവിടെ ഗെറ്റ് ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ യു പി ഐ പിൻ നമ്പർ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞില്ല. അത് നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്മിൻ്റെ വെരിഫിക്കേഷൻ മാത്രം വഴി നമുക്ക് യു പി ഐ പിൻ വരും, അതേ പിൻ നമ്പർ തന്നെ വരും. അല്ലെങ്കിൽ നിങ്ങൾ യു പി ഐ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. എനിക്കിവിടെ അത് ബാലൻസ് കാണിക്കുന്നുണ്ട്. യു പി ഐ ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള 16 അക്ക നമ്പരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഡീറ്റെയിൽ കൊടുത്ത് നമുക്ക് യു പി ഐ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ഓൾറെഡി 2-3 ആപ്പുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ അത് ചെയ്യാത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് യു പി ഐ മാൻഡേറ്റൊക്കെ കാണാം. ഏറ്റവും താഴെ സെൻട്രലായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ അയച്ചതിൻ്റെയും ലഭിച്ചതിൻ്റെയൊക്കെ വിവരങ്ങൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്നത് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ, അഡ്രസ്സ്, ഈ ആപ്ലിക്കേഷൻ ഡീ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഏറ്റവും താഴെ വലത് സൈഡ് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ബാലൻസ് നോക്കാം. വീണ്ടും ഒരു ഓപ്ഷനുണ്ട്, യു പി ഐ പിൻ നമ്പർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ യു പി ഐ പിൻ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് യു പി ഐ പിൻ സെറ്റ് യു പി ഐ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ചേഞ്ച് യു പി ഐ പിൻ ഉണ്ട്, മാനേജ് അക്കൗണ്ട് ഉണ്ട്, ഇത്രയും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഏറ്റവും താഴെ ഇടത് സൈഡ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ വരാം. അപ്പോൾ ഇത്രയുമാണ്. ഇതിൽ ബാലൻസ് നോക്കാൻ പറ്റും, റീചാർജ് ചെയ്യാൻ പറ്റും, മറ്റൊരാൾക്ക് പൈസ അയക്കാൻ പറ്റും. ഇങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഫെഡറൽ ബാങ്കിൻ്റെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ക്യു ആർ കോഡും സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫെഡറൽ ബാങ്ക് സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ കാണുവാൻ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളുടെ കൂടുതൽ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.